ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗാഡ് പാർട്ട് 5. യാക്കോബിൻ്റെ ലേഖനം 2:23. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പേരു പ്രാപിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ ആ ലാസ്റ്റ് വാചകം നോട്ട് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം. കാർ ഓടിച്ച് പോകുമ്പോഴാണ് ചിലർ കേൾക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് ചിലർ കേൾക്കുന്നത്, ദോശ മറിച്ചിടുമ്പോഴാണ് സഹോദരിമാർ കേൾക്കുന്നത്. ഇതൊക്കെ ഞാൻ അറിഞ്ഞത് എങ്ങനെയാണെന്നാണ് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത്. അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്, ഞങ്ങളുടെ അടുത്തൊക്കെ അങ്ങനെ കേൾക്കുന്നവരുണ്ട്. എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടേ, അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേര് പ്രാപിച്ചു. ഇത് ഈസിയായ കാര്യമല്ല. എങ്ങനെയാണ് പ്രാപിച്ചതെന്ന് നോക്കാം. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു. നമ്മുടെ പിതാവായ അബ്രഹാം, 21 തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് ദൈവത്തിന് സ്നേഹിതനായി തീർന്നു. മനസ്സിലായോ? ഇനി നിങ്ങൾ വായിച്ചോ, സമയം കുറവല്ലേ. എങ്ങനെയാണ് സ്നേഹിതൻ എന്ന പേര് പ്രാപിച്ചത്? ദൈവത്തെ അനുസരിച്ചതിലൂടെ, ദൈവത്തെ വിശ്വസിച്ചിട്ടുണ്ട്. 2 വിശ്വസിച്ചാൽ അനുസരിക്കും, അനുസരിച്ചവൻ വിശ്വസിക്കും. വിശ്വസിച്ചതിൻ്റെ തെളിവ് അനുസരണമാണ്. അനുസരിക്കണമെങ്കിൽ വിശ്വാസം വേണം. അനുസരണത്തിൻ്റെ ബേസ് വിശ്വാസം. ഒബീഡിയൻസ്, ദ ബേസ് ഓഫ് ദ ഒബീഡിയൻസ് ഈസ് ഫെയ്ത്ത്. The evidence of the faith is obedience. വിശ്വാസത്തിൻ്റെ തെളിവാണ് അനുസരണം. അനുസരണത്തിൻ്റെ അടിസ്ഥാനമാണ് വിശ്വാസം. സ്തോത്രം പറയണം. ചിലര് വിശ്വാസം ഉണ്ടെന്ന് പറയും, അനുസരിക്കുകയില്ല. ഒരു സിമ്പിൾ കാര്യം അനുസരിക്കാത്ത ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ട്. സിമ്പിൾ കാര്യം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന ആ സിമ്പിൾ കാര്യം അനുസരിക്കാതെ ന്യായം പറഞ്ഞ് ന്യായം പറഞ്ഞ് കൊല്ലങ്ങളായിട്ട് തള്ളിവിടുന്ന മിടുക്കന്മാരിത് കേൾക്കുന്നു. സ്നേഹം കൊണ്ട് പറയുക, പിണങ്ങരുത്, ടിവി ഓഫ് ചെയ്യരുത്. ഞാനൊരു ഭക്തൻ്റെ ജീവചരിത്രം, ഇംഗ്ലീഷ് പ്രസംഗിയുടെ ജീവചരിത്രം വായിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഒരു വലിയ കല്ലെടുത്ത് തലേ വെച്ചുകൊണ്ട് സ്നാനപ്പെടാൻ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബൈബിൾ എഴുതിയിട്ടുണ്ടെ, ഞാൻ ചെയ്യും. എന്തുകൊണ്ടാ? സ്നേഹിതനെ പ്രസാദിപ്പിക്കാൻ എന്തും ചെയ്യും. ഒരു പെൺകുട്ടി കൊടും മഞ്ഞത്ത് ഒരു സ്കൂളിൻ്റെ മുറ്റത്ത് മരത്തിൻ്റെ ചോട്ടിൽ കമ്പിളി പുതച്ച് നിന്ന് മഞ്ഞുകൊള്ളുക. അതിലേ വന്നൊരു പോലീസുകാരൻ ചോദിച്ചു, കുട്ടി നീ എന്തുകൊണ്ട് ഈ നേരത്ത് നിൽക്കുന്നു? എൻ്റെ ഫ്രണ്ട് കാമുകൻ വരാവെന്ന് പറഞ്ഞു, അല്പം ലേറ്റായി. നിനക്ക് വീട്ടിൽ പോയിക്കൂടെ, ഞാൻ നിന്നെ കാറിൽ കൊണ്ടുപോകാം. അമേരിക്കയിൽ പോലീസുകാർ വിശ്വസിക്കാം 90%. ഞാൻ വീട്ടിൽ കൊണ്ടേക്കാം. സോറി സാർ, ലവ് മാരേജ് അവിടെ നിയമാനുസൃതമാണ്, അതിൽ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഇല്ലില്ല, ഞാൻ മരിച്ചാലും ഇവിടുന്ന് പോകത്തില്ല. അവൻ വരും, അവൻ ലേറ്റായതാണ്. കുറേ സമയം കഴിഞ്ഞപ്പോൾ അവൻ്റെ മോട്ടോർ സൈക്കിളിൽ നിന്ന് വീണ് കാലൊക്കെ പരിക്ക് പറ്റി അവൻ വന്നു. അപ്പം റിയൽ ലവ് ഈസ് പവർഫുൾ ദാൻ എനി അദർ തിങ്. ബൈബിൾ പറയുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. റിയൽ ലവ് ഈസ് പവർഫുൾ ദാൻ ഓൾ ദ വേൾഡ്. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായത് എങ്ങനെയാണെന്നാണ് ഇന്ന് പറഞ്ഞു. ബാക്കി നാളെ പറയാം. ഇതായിരിക്കും നമ്മൾ ഈ ആഴ്ചകളിൽ ചിന്തിക്കുന്നത്.
അബ്രഹാം എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹിതനായത്? നിങ്ങൾക്കിപ്പോൾ ഉത്തരം പറയാമോ? ഒറ്റ മകനെ, പുന്നാര മകനെ, 25 കൊല്ലം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ മകനെ, യാഗം കഴിക്കാൻ ദൈവം പറഞ്ഞപ്പോൾ ഭാര്യയോട് പോലും ചോദിക്കാതെ മോനെയും കൊണ്ട് രാവിലെ മോറിയാമലയിലോട്ട് പോയി. മൈലുകൾ നടന്നിട്ട് ജോലിക്കാരോട് പറഞ്ഞു ഇവിടെ നിന്നു, ഇനിയും കൂടെ വരണ്ട. എന്താ കാര്യം? കൊലപാതകത്തിന് വേലക്കാർ സമ്മതിക്കുകയില്ല, അവർ കയറി ബലാത്കാരം ചെയ്യും. ഇവർ രണ്ടും മാത്രം കുന്നു കയറുമ്പോൾ ചെറുക്കൻ ചോദിച്ചു, അപ്പ യാഗമൃഗയുടെ മോനെ ദൈവം കരുതും, ആ മനുഷ്യൻ്റെ ചങ്ക് പൊടിയുന്നുണ്ട്. മലയിൽ ചെന്ന് കൊച്ചിനെ അർപ്പിച്ചു, പക്ഷേ ദൈവം ഇടപെട്ട് ക്യാൻസൽ ചെയ്തു. ദൈവം പറഞ്ഞു, നിൻ്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് മനസ്സിലായി, യു ആർ മൈ ക്ലോസ് ഫ്രണ്ട് മൈ ഡിയർ. പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് വേണം. അങ്ങയുടെ സ്നേഹിതനാകാൻ ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്ക് ഇനി കഴിവില്ല. കൃപ തരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.